ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഇതിനായി ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ്, ഒരു 250 ഗ്രാമോളം ഗ്രീൻ പീസ് ആണ്. രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്, ഇത് കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്, ഗ്രീൻ കളർ ആയാലും മതി. ഇത് ചെയ്യേണ്ടത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിലോളം കേൾപ്പിച്ച് നന്നായി വേവിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാം. അതിനകത്തേക്ക് ഒരു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴണ്ട് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. ഉപ്പും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം നമ്മൾ ഗ്രീൻ പീസ് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുക. ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായി വഴണ്ടി കൊടുക്കാം. വഴണ്ടു വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി വഴട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ഒരു പച്ച മണം മാറുന്നവരെ ഇത് നന്നായി വഴട്ടിയെടുക്കുക. നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് എടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് മുളകുപൊടിയുടെയും കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഗ്രീൻ പീസ് വേവിച്ച വെള്ളം. ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ബാലൻസ് വന്ന വെള്ളം ഊറ്റിയെടുത്തതാണ്. ഇതാണ് ഞാൻ ഈ മിക്സിലേക്ക് ഒഴിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആ വെള്ളം ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാലും മതി. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിച്ചത്. നന്നായി തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നന്നായി വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്യുക. ഗ്രീൻ പീസ് നന്നായി വേവണം, എന്നാലേ ആ മസാലയിലൊക്കെ നന്നായി പിടിക്കത്തുള്ളൂ, നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നന്നായി വേവിച്ചത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രേവി ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുള്ളവര് ഒരു കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കുറച്ചും കൂടി ലൂസാക്കി എടുക്കുക. ഇരുന്ന് കഴിയുമ്പോൾ കുറുകും. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്, കേട്ടോ. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്, സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും, അധികം സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലേക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ആവുന്നതാണ്. അപ്പൊ അതിനടുത്ത് ഒരു ബെൽ ഐക്കൺ വരും, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ്, ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ മുമ്പേ ഇട്ടിരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.